എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ഇന്ന് നമ്മൾ കളമശ്ശേരി സ്ഫോടനത്തെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാൻ പോവാണ്. ഇന്ന് രാവിലെ മുതൽ ഏത് മാധ്യമങ്ങൾ തുറന്നാലും ടി വി ചാനൽ തുറന്നു കഴിഞ്ഞാലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാത്രമാണ് അതിനകത്ത് കാണാൻ സാധിക്കുന്നില്ല. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചർച്ച ചെയ്യേണ്ട അത്രത്തോളം ഗൗരവമുള്ള അത്രത്തോളം ഗുരുതരമായിട്ടുള്ള സംഭവമാണ് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ പറ്റിയിട്ട് എല്ലാവരും അറിയണം, എല്ലാവരും അതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ ആദ്യമേ ഒരു കാര്യം ഓർമ്മിപ്പിച്ചോട്ടെ, പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കർശനമായിട്ടുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മതസ്പർദ്ധപരമായിട്ടുള്ളതോ വിദ്വേഷപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള നിയമ നടപടി കൊള്ളും എന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം എഴുതുമ്പോൾ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് വാർത്തകളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാരോട് ഒക്കെ സംസാരിക്കുമ്പോഴേക്കും ഈ കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക. ഇത് നിയമവിരുദ്ധമായതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ ഒരു അടിസ്ഥാന മര്യാദയാണ്, നമുക്കെല്ലാവർക്കും ഒരു മാന്യത ഉണ്ടാകേണ്ടതുകൊണ്ടല്ലേ. അപ്പോൾ ഈ കാര്യങ്ങൾ ദയവായിട്ട് ശ്രദ്ധിക്കുക. വർഗീയതയോ വിദ്വേഷമോ അല്ലെങ്കിൽ വ്യാജ വാർത്തകളോ ഒന്നും ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. സംഭവം നടക്കുന്നത് ഇന്നേ ദിവസം രാവിലെ 9:30 കൂടിയിട്ട് എറണാകുളം കളമശ്ശേരിയിലുള്ള സാമ്ര ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലാണ്. അവിടെ വലിയൊരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് പ്രോഗ്രാമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ, യഹോവ വിന്നസ് എന്ന് പറയുന്ന ഒരു ക്രൈസ്തവ വിഭാഗമുണ്ട്. അവർ ക്രൈസ്തവരെന്നാണ് സ്വയം അവകാശപ്പെടുന്നത്. അപ്പോൾ ഇവരുടെ ഒരു മതപരമായിട്ടുള്ള ഒരു കൺവെൻഷനാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 3 ദിവസമായിട്ട് ഇതവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 27, 28, 29, അതായത് ഇന്നാണ് അതിൻ്റെ സമാപന ഒരു കൺവെൻഷൻ നടക്കുന്നത്. സമാപന ദിവസമായതുകൊണ്ട് തന്നെ ഇന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അതിൻ്റെ അകത്ത് പങ്കെടുക്കുക. നമുക്ക് മാധ്യമങ്ങളിൽ നിന്നും ആ ഒരു കൺവെൻഷൻ സെൻറ്ററിൽ നിന്നൊക്കെ അറിയാൻ പറ്റുന്ന വിവരം അനുസരിച്ച് ഏകദേശം 2200 മുതൽ 2500 വരെ വരുന്ന ആൾക്കാർ അവിടെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് രജിസ്ട്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, ആർക്ക് വേണമെങ്കിലും വന്ന് പങ്കെടുക്കാം എന്നുള്ളതുകൊണ്ട് തന്നെ അവിടെ ആൾക്കാർ വരുന്നു, എൻ്റർ ചെയ്യുന്നു, അതിൽ പങ്കെടുക്കുന്നു, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള കണക്കുകൾ നമുക്ക് ലഭ്യമല്ല. എന്നാലും ഒരു എസ്റ്റിമേറ്റ് ആയിട്ട് പറയുന്നതാണ് 2200 മുതൽ 2500 വരെ എന്നുള്ള കണക്കാണ്. ഇപ്പോൾ എല്ലാവർക്കും ഒരു സംശയമുള്ളത്, എന്താണ് ഈ യഹോവ സാക്ഷികൾ അഥവാ യഹോവ വിറ്റ്നസ് എന്ന് പറയുന്ന ഒന്ന്? ഇതൊരു സംഘടനയാണോ, മതപരമായിട്ടുള്ള മറ്റേതെങ്കിലും സഭയാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ. അപ്പോൾ എന്താണ് യഹോവ വിറ്റ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ അവകാശപ്പെടുന്നത് അവരൊരു ക്രൈസ്തവ വിഭാഗമാണ്, അവർ മറ്റൊരു സഭ പോലെ പ്രവർത്തിക്കുന്ന ഒന്നാണ്. പക്ഷേ മുഖ്യധാര ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവർ ഹോളി ട്രിനിറ്റിയിൽ, അതായത് നോൺ ട്രിനിറ്റേറിയൻ എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ മുഖ്യധാര ക്രിസ്ത്യൻ വിഭാഗങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിലുമാണ് അവർ വിശ്വസിക്കുന്നത് അല്ലേ. പക്ഷേ ഇവരുടെ വിശ്വാസം അങ്ങനെയല്ല, ഇതിനെ ഹോളി ട്രിനിറ്റി എന്നാണ് പറയുന്നത്. ഈ യഹോവ വിറ്റ്നസ് എന്ന് പറയുന്നത് നോൺ ട്രിനിറ്റേറിയൻ ആണ്. അതായത് ഇവർ പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുന്നില്ല. ഇവർ ഏകദൈവമായിട്ട് കണക്കാക്കുന്നത് യഹോവയെ മാത്രമാണ്. ഇവർ യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ യേശുവിനെ ഇവർ കാണുന്നത് ദൈവമായിട്ടല്ല, മറിച്ച് ദൈവരാജ്യത്തിലെ ഒരു രാജാവായിട്ടാണ്, യഹോവയുടെ രാജ്യത്തിലെ ഒരു രാജാവായിട്ട് മാത്രമാണ് ഇവർ യേശുവിനെ കാണുന്നത്. യേശുവിനെ ദൈവമായിട്ട് കാണുന്നില്ല. ഇവരുടെ സർവ്വദൈവം, ഏകനായിട്ടുള്ള ദൈവം എന്ന് പറയുന്നത് യഹോവയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഇപ്പോൾ പെന്തക്കോസ്ത് ഉണ്ട്, പ്രൊട്ടസ്റ്റൻ്റ് ഉണ്ട്, ലൂത്തേറൻ ഉണ്ട്, അങ്ങനെ ലോകമെമ്പാടും ആയിരക്കണക്കിന് സമാനമായിട്ടുള്ള ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഇതുപോലത്തെ സഭകൾ എന്ന് അവകാശപ്പെടുന്ന ഗ്രൂപ്പുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ അവരുടെ ചരിത്രത്തിലേക്ക് കൂടുതൽ പോകേണ്ട കാര്യമില്ല, ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി, അവരും ഒരു ടൈപ്പ് ഓഫ് ക്രൈസ്തവ വിശ്വാസികൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു ഇവന്റാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ സമാപന ദിവസമായിരുന്നു ഇന്ന്. ഈ സാമ്ര ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിന്റെ പ്രധാന ഹാളിലാണ് ഈ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരുന്നത്. ഈ ഹാളിലേക്ക് ആകപ്പാടെ 3 എൻട്രി മാത്രമാണുള്ളത്. അപ്പോൾ ആൾക്കാർക്ക് അതിലൂടെ മാത്രമേ തിരിച്ച് പുറത്തേക്ക് ഇറക്കാൻ സാധിക്കത്തുള്ളൂ. ഏറ്റവും വലിയ ഹാളാണ്, അതുകൊണ്ട് തന്നെ 2500 പേരെയൊക്കെ സുഖമായിട്ട് ഈ ഒരു ഹാളിൽ കൊള്ളാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ ഏകദേശം 9:30 കൂടിയിട്ട് പ്രാർത്ഥന യോഗങ്ങൾ തുടങ്ങി. കുറച്ച് നേരം മാത്രമേ ആയിട്ടുള്ളൂ, ഏകദേശം 10 മിനിറ്റോളം മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഒരു പ്രോസസ് എന്ന് പറയുന്നത് കണ്ണടച്ച് ധ്യാനിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ണടച്ച് അവർ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇവർ മറ്റൊന്നും അറിയുന്നില്ല, മറ്റ് പ്രാർത്ഥന മാത്രം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, കണ്ണടച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഈ ഒരു ആൾക്കാരിരിക്കുന്ന ആ ഒരു മധ്യഭാഗത്ത് വെച്ച്, അതായത് ആ ഒരു കൺസോളിൻ്റെ ഓഡിയോ കൺസോൾ ഉണ്ടാവില്ല, അതിൻ്റെ പുറകിൽ നിന്ന് പൊട്ടി, ആൾക്കാരുടെ ഇടയിൽ നിന്ന് പൊട്ടി, ഇങ്ങനെ പല വാദങ്ങൾ വരുന്നുണ്ട്. എന്തായാലും പൊട്ടിയത് ആൾക്കാരുടെ ഇടയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ദൃശാക്ഷികൾ പറയുന്ന പ്രകാരം 2 ശബ്ദങ്ങൾ അവർ കേട്ടു എന്നാണ്. അതായത് 2 സ്ഫോടനങ്ങൾ, 2 ബോംബുകൾ പൊട്ടി എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉഗ്ര ശബ്ദത്തോടു കൂടിയിട്ട് ഈ 2 ബോംബുകൾ അല്ലെങ്കിൽ 3 ബോംബുകൾ അവിടെ പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോൾ നിലവിലെ കണക്കനുസരിച്ച് 2 പേര് അതിൻ്റെ അകത്ത് മരണപ്പെട്ടിട്ടുണ്ട്. ഒരു കുഞ്ഞു കുട്ടിയുടെ നില അതീവ ഗുരുതരമാണ്, 95% പൊള്ളലേറ്റു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് 52 പേര് വിവിധ ആശുപത്രികളിലായിട്ട് ചികിത്സ നേടിയിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ അവരുടെ ആരോഗ്യനിലയെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ അറിയാൻ സാധിക്കും. നിലവിൽ 2 പേരാണ് മരണപ്പെട്ടതെന്ന് മനസ്സിലാക്കുക. അതിൽ ആദ്യം മരണപ്പെട്ട സ്ത്രീയുടെ അവസ്ഥ എന്ന് പറയുന്നത് അത് ആരാണെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ആ ഒരു ബോഡി കരിഞ്ഞു പോയി എന്നുള്ള വാർത്തകളാണ് നമുക്ക് മാധ്യമങ്ങളിലൂടെ കാണാൻ പറ്റുന്നത്. ഈ 2-ാമത്തെ സ്ത്രീ മരിക്കുന്നത് ഏതാനും കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ്.
പിന്നെ കുട്ടിയുടെ അവസ്ഥ ഗുരുതരമാണെന്നുള്ള വാർത്ത നേരത്തെ കണ്ടതുമാണ്. എന്തായാലും ഈ ഒരു സംഭവങ്ങൾ നടന്നു. പിന്നീട് ഇതിനെ പറ്റിയിട്ടുള്ള പല ഊഹാപോഹങ്ങളായി, പല ആരോപണങ്ങളായി, സോഷ്യൽ മീഡിയയിൽ മൊത്തം വാഗ്വാദങ്ങളായി, വർഗീയ പരാമർശങ്ങളായി, അങ്ങനെ ഇങ്ങനെ പോയിരുന്നു. പോലീസിന്റെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായിട്ട് നടപടികൾ ഉണ്ടാക്കിയാണ്. എല്ലാ ജില്ലാ അതിർത്തികളും അടച്ച്, സംസ്ഥാന അതിർത്തികൾ അടച്ച്, എല്ലാ പോലീസ് സ്റ്റേഷനിലെയും എല്ലാ പോലീസുകാരും അന്വേഷണത്തിൽ ഇൻവോൾവ് ആകണം എന്ന് ഉത്തരവ് വരെ വന്നു. മാത്രമല്ല കേന്ദ്ര ഏജൻസികൾ NIA ആന്റി ടെററി സ്ക്വാഡും എല്ലാവരും അടക്കം പെട്ടെന്ന് തന്നെ ആക്ട് ചെയ്യായിരുന്നു ഈ ഒരു വ്യക്തിയെ പിടിക്കാനായിട്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഏതാനും കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഡൊമിനിക് മാർട്ടിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കൊടകര പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുന്നത്, ഞാനാണ് ഇത് ചെയ്തതെന്നും പറഞ്ഞു. അപ്പോൾ ഡൊമിനിക് മാർട്ടിൻ അവിടെ ആദ്യം പോലീസ് സ്റ്റേഷൻ്റെ പുറത്ത് പോയി നിൽക്കുകയായിരുന്നു. മറ്റ് കേസുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നിൽക്കുമായിരുന്നു. അവർ പോയി കഴിഞ്ഞപ്പോഴേക്ക് ഡൊമിനിക് മാർട്ടിൻ അങ്ങോട്ട് സ്റ്റേഷനിൽ കയറിച്ചെന്ന് പറഞ്ഞു, ഇത് ഞാനാണ് ചെയ്തത്. പോലീസുകാർ ആദ്യം കാര്യമാക്കിയില്ല, പക്ഷേ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ കൂടെ ഇയാൾ പറയുകയാണ്. അതോടെ പോലീസുകാർ ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയാണ്. വിവരം ഇതുമായി ബന്ധപ്പെട്ട കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറെയും SPയെ അറിയിക്കുകയാണ്. കാരണം രാജ്യത്ത് സെൻസേഷനായിട്ടുള്ള കേസാണ്. ആന്റി ടെററിസ്റ്റ് സ്ക്വാഡും NIA വരെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള കേസാണ്. കാരണം ആക്രമണം എന്ന് പറഞ്ഞാൽ ബോംബ് പൊട്ടിച്ചുള്ളതാണ്. അത് അത്രത്തോളം ഗൗരവമായിട്ട് തന്നെ നമ്മുടെ രാജ്യം കാണും. അതിൻ്റെ തർക്കമൊന്നുമില്ല, അങ്ങനെ കാണുക തന്നെ വേണം അല്ലേ. ഉടനെ ഇയാളെ എറണാകുളത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇയാളെ ചോദ്യം ചെയ്തപ്പോഴേക്കും പല കാര്യങ്ങളും വ്യക്തമാകുകയാണ്. മാത്രമല്ല ഏറ്റവും സുപ്രധാനമായിട്ടുണ്ടായിരുന്നത്, ഇയാൾ ഈ ഒരു ബോംബ് സ്ഫോടനം നടത്തി എന്ന് പറയുന്നതിന് ശേഷം ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇടുകയാണ്. ആ വീഡിയോയിൽ ഇയാൾ താൻ എന്തിനു സ്ഫോടനം നടത്തി എന്നുള്ള കാര്യത്തെപ്പറ്റി പറയുന്നുണ്ട്. ഈ ഒരു യഹോവ വിറ്റ്നസ് എന്ന് പറയുന്ന, യഹോവ സാക്ഷി എന്ന് പറയുന്ന ആ ഒരു മതഗ്രൂപ്പിനെതിരെ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥയോ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഈ ഒരു ഡൊമിനിക് മാർട്ടിൻ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഷെയർ ചെയ്യുകയാണെങ്കിൽ, താൻ 16 വർഷമായിട്ട് യഹോവ വിറ്റ്നസ് എന്ന് പറയുന്ന, യഹോവ സാക്ഷി എന്ന് പറയുന്ന ആ ഒരു മതഗ്രൂപ്പിൽ, ആ ഒരു ക്രൈസ്തവ ഗ്രൂപ്പിലെ അംഗമാണ്. പക്ഷേ 6 വർഷമായിട്ട് താൻ ഇതിൻ്റെ ഒരു മാറി ചിന്തിക്കുകയാണ്. കാരണം പണ്ടൊക്കെ പല കാര്യങ്ങളും ഇവർ പറയുന്ന പല കാര്യങ്ങളും താൻ തമാശയായിട്ടായിരുന്നു കണ്ടിരുന്നത്. പക്ഷേ ഇവർ പറയുന്നത് രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യമാണ്, വളരെ മോശമായിട്ടുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യമാണ്. അതായത് ഇവർ പറയുന്നത് ഈ ലോകത്തുള്ള എല്ലാ വ്യക്തികളും നശിക്കും, നമ്മുടെ ചുറ്റുമുള്ള സാധാരണക്കാരുള്ള മറ്റ് മതവിഭാഗങ്ങളിൽപ്പെടുന്ന ജനങ്ങളെന്നൊക്കെ പറയുന്നത് വേശ്യാതലത്തിലാണ് ഇവർ മുദ്ര കുത്തുന്നത്, അവരൊക്കെ നശിച്ച ജാതികളാണെന്നാണ് പറയുന്നത്, അവരോട് മിലിട്ടറി സേവനം നടത്തരുതെന്ന് പറയുന്നു, നിങ്ങൾ ഒരു സ്കൂൾ കുട്ടിയോട് ഇവർ പറഞ്ഞു പഠിപ്പിക്കുന്നത് നിങ്ങളുടെ കൂട്ടുകാരൻ തരുന്ന ഭക്ഷണമൊന്നും നിങ്ങൾ മേടിച്ച് കഴിക്കരുത്, ഒരു മിഠായി പോലും മേടിച്ച് കഴിക്കരുത് എന്ന് കുഞ്ഞു കുട്ടികളെ പോലും പഠിപ്പിച്ചു കൊടുക്കുന്നു. അവൻ വളർന്ന് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് മുതിർന്നവരോട് പറയുന്നത് നിങ്ങൾ മിലിട്ടറി സേവനം നടത്തരുത്, ഗവൺമെൻറ് സേവനം നടത്തരുത്, ദേശീയ ഗാനം ചൊല്ലരുതെന്ന് എല്ലാവരോടും പറയുന്നു, കുട്ടികളോടൊക്കെ പറയുന്നു. അങ്ങനെ രാജ്യവിരുദ്ധമായിട്ട് ഒരു തീവ്ര മതസംഘടനയായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണിത്. അതുകൊണ്ട് ഈ ഒരു യഹോവ വിറ്റ്നസ് എന്ന് പറയുന്ന ആ ഒരു മതസംഘടനയുടെ അനീതികൾക്കെതിരെ പ്രതികരിക്കാൻ എനിക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല, ഞാൻ പ്രതികരിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു തന്ത്രം, ഈ ഒരു മെത്തേഡ് സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യമാണ് അയാൾ ആ വീഡിയോയിൽ പറയുന്നത്. അയാൾ പറയുന്നത് പ്രകാരം ഈ രാജ്യത്തെ ജനങ്ങളെ, സ്ത്രീകളെയും പെങ്ങളെയൊക്കെ വേശ്യകളാക്കി മുദ്ര കുത്തുന്ന ആൾക്കാർ, ഈ രാജ്യത്തെ ജനങ്ങൾ അല്ലെങ്കിൽ ബാക്കിയെല്ലാവരും, ബാക്കിയെല്ലാ ജാതിയിൽപ്പെട്ട ആൾക്കാരും മോശം ആൾക്കാരാണെന്ന് പറയുന്നവർ, ഈ ലോകമെമ്പാടുമുള്ള ജനങ്ങളെല്ലാം നശിക്കും, ബാക്കി തങ്ങൾ മാത്രമേ ഭൂമിയിൽ അവശേഷിക്കൂ എന്ന് കുട്ടികളെ അടക്കം പറഞ്ഞ് പഠിപ്പിക്കുന്നവർക്കെതിരെയുള്ള ഒരു പ്രതികരണമായിട്ടാണ് താനിത് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഡൊമിനിക് മാർട്ടിൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞു വെക്കുന്നത്. ഇതേസമയം തന്നെ പാരലായിട്ട് സാമറ കൺവെൻഷൻ സെന്ററിൽ വലിയ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസും ആന്റി ടെററി സ്ക്വാഡും ബോംബ് എക്സ്പേർട്ടും അങ്ങനെ എല്ലാ തരത്തിലുള്ള ആൾക്കാർ അവിടെ തമ്പടിച്ച് പരിശോധന നടത്തിയാണ്. അങ്ങനെ അവർക്ക് IED അവശിഷ്ടങ്ങൾ കിട്ടിയാണ്. IED എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് എന്നാണ്. അതായത് എന്താണ് ഈ സംഭവം എന്ന് പലർക്കും ഒരു ധാരണ ഉണ്ടാകും. നമ്മൾ വാർത്തകളിലുടനീളം IED എന്നാണ് കേട്ടത്. IED ഫുൾ ഫോം ഇതാണ്, ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് എന്നാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈമർ വെച്ചിട്ടോ, നമ്മൾ സിനിമകളിലൊക്കെ ടൈം ബോംബ് കണ്ടിട്ടുണ്ട്, അതുപോലെ ടൈമർ വെച്ചിട്ടോ ഒരു റിമോട്ട് വെച്ചിട്ടോ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ബോംബുകളാണ്. ഇത് വലിയ സ്ഫോടന ശേഷിയില്ല, പക്ഷേ ചെറിയ തീവ്രവാദ ഗ്രൂപ്പുകളും അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റൻ്റ് ഗ്രൂപ്പുകളും ഒക്കെയാണ് ഇത് പലപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് വളരെ എളുപ്പത്തിൽ അവൈലബിൾ ആയിട്ടുള്ള, വളരെ എളുപ്പത്തിൽ ലഭ്യമായിട്ടുള്ള അമോണിയം നൈട്രേറ്റ് പോലുള്ള കെമിക്കലാണ്. അപ്പോൾ അതിന് വീര്യം കൂട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഇതിൻ്റെ പ്രഹരശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് കുപ്പിച്ചില്ലുകളും മറ്റ്, അതായത് ആ തെറിച്ച് കുപ്പിച്ചില്ലുകൾ ഏറ്റ ആൾക്കാർക്കും വലിയ ഗുരുതരമായിട്ടുള്ള മുറിവുകളുണ്ടാകുമല്ലോ. അപ്പോൾ അങ്ങനെ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് കുപ്പിച്ചില്ലുകളടക്കമുള്ള വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ IED എന്ന് പറഞ്ഞാൽ ഇത്ര മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ഈ നാടൻ ബോംബ് ഉണ്ടല്ലോ, ഈ തോട്ടാന്നൊക്കെ പറയാറുണ്ട്, അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് അതിനെ ഇലക്ട്രോണിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ, ഒരു റിമോട്ട് വെച്ചിട്ടോ ടൈമർ വെച്ചിട്ടോ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കുന്നു. മറ്റ് നാടൻ ബോംബിനേക്കാളും കുറച്ചുകൂടെ പ്രഹരശേഷി അതിനുണ്ടാകും. ഇതാണ് IED എന്ന് പറയുന്നത്. അങ്ങനെ എന്തായാലും ഈ IED അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ, അവിടെ ബോംബ് എക്സ്പെർട്ടാകാം, പോലീസ്
ആകാം ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് ആകാം ആരാണെങ്കിലും അത് കണ്ടടിക്കുകയാണ്. മാത്രമല്ല ഇതൊരു ചോറ്റുപാത്രത്തിൽ വെച്ചിട്ടാണ്, സ്റ്റീലിന്റെ ചോറ്റുപാത്രം ഉണ്ടല്ലോ നമ്മൾ ഈ സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്നത്, ആ ഒരു ചോറ്റുപാത്രത്തിൽ വെച്ചാണ് ഈ ഒരു ബോംബ് സ്ഫോടനം നടത്തിയത് എന്നും അവർ കണ്ടടിക്കുകയാണ്. രണ്ട് ബോംബ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും ദിവസങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും ഇത് ഇപ്രകാരമാണ് ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്, അത് ടൈമറാണോ റിമോട്ടാണോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം. അങ്ങനെ ഈ ഒരു ഡൊമിനിക് മാർട്ടിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുക്കുകയാണ്. പക്ഷേ പോലീസ് നമ്മൾ ഒരു നമ്മുടെ ലോ പോയിന്റ് നോക്കുകയാണെങ്കിലും ഒരാൾ വന്ന് കുറ്റസമ്മതം നടത്തി എന്നും പറഞ്ഞിട്ട് അയാൾ ഒരിക്കലും പ്രതിയായിട്ട് സ്ഥിരീകരിക്കാൻ സാധിക്കത്തില്ല. ആ പോലീസ് തന്നെ ഉറപ്പിക്കണം ഇയാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന്, പോലീസിന് അതിൻ്റെതായിട്ടുള്ള തെളിവുകൾ കിട്ടണമല്ലേ. പക്ഷേ ഇയാൾ ചെയ്ത കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന് തെളിവുകൾ ഇയാൾ തന്നെ കൊടുക്കുകയാണ്. ആ ഒരു എക്സ്പ്ലോഷൻ ഇയാൾ ഫോണിൽ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു, മാറിയും ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ അടക്കം ഇയാൾ പോലീസുകാർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ പോലീസ് സംഘം ഡൊമിനിക് മാർട്ടിനെ AR ക്യാമ്പിൽ കൊണ്ടുവന്ന് വിശദമായിട്ട് ചോദ്യം ചെയ്യുകയാണ്. മാത്രമല്ല ഇയാൾ താമസിക്കുന്നത് എറണാകുളം ജില്ലയിലെ തമ്മനം എന്ന് പറയുന്ന പ്രദേശത്താണ്. അവിടെ ഒരു വാടക വീട്ടിൽ, രണ്ടാം നിലയിലുള്ള വാടക വീട്ടിൽ 5 വർഷമായിട്ട് ഇയാൾ താമസിക്കുകയാണ്. ഇയാളുടെ ഭാര്യ മിനിയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചെന്ന് പോലീസ് തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പോലീസ് ഇയാളുടെ ഫോൺ വിദഗ്ധമായിട്ട് പരിശോധിക്കുകയാണ്. അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററി അടക്കം ഉണ്ടായിരുന്നു. പോലീസ് പറയുന്ന പ്രകാരം ഇന്റർനെറ്റ് നോക്കിയാണ് ഇയാൾ ബോംബ് ഉണ്ടാക്കാൻ പഠിച്ചത് എന്നാണ്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ പ്ലാനല്ല, 6 മാസത്തോളമായിട്ട് ഇയാൾ ഇതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിലാണ്. അപ്പോൾ കൃത്യമായിട്ട് മാസങ്ങളോളം പ്ലാൻ ചെയ്ത് നടത്തിയിട്ടുള്ള ഒരു ആസൂത്രിത അക്രമമായിരുന്നു ഇത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതിൻ്റെ കാരണമായിട്ട് ഇയാൾ പറയുന്ന കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളത്, ഈ ഒരു മതസംഘടനയോടുള്ള വിരോധം, അവരുടെ ആശയങ്ങളൊക്കെ രാജ്യവിരുദ്ധമാണ്, വളരെ വർഗീയപരമാണ് എന്നുള്ളത് കൊണ്ട് താൻ പ്രതികരിക്കുന്നു എന്നുള്ളൊരു ലൈനാണ് ഇയാൾ പിടിച്ചിട്ടുള്ളത്. അങ്ങനത്തെ ഒരു എക്സ്പ്ലനേഷനാണ് ഇയാൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി അറിയേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇയാൾ ഓക്കെ, ഇയാൾ കൺഫേമാണ്, ഇയാളാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് പോലീസ് നിലവിൽ കൺഫേം ചെയ്തിട്ടുണ്ട്. ആദ്യം ഒരു സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ഇയാളെന്ന് അവകാശപ്പെടുന്ന വ്യക്തി എന്ന് മാത്രമേ പറയാൻ പറ്റത്തുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ട് മാധ്യമങ്ങൾ വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോലീസ് ഈ ഒരു കാര്യം സ്ഥിരീകരിച്ചു. ഡൊമിനിക് മാർട്ടിനാണ് ഇതിൻ്റെ പിന്നിൽ, മാത്രമല്ല അയാൾക്കെതിരെ UAPA രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ടുണ്ട്. തീവ്രവാദ സ്വഭാവമുള്ള അക്രമമായിട്ട് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾ തന്നെ പ്രതിയെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നത്. അല്ലാതെ അയാളാണ് അവകാശപ്പെട്ടത് എന്നുള്ളതുകൊണ്ട് നമുക്ക് ഒരിക്കലും അയാളെ പ്രതി എന്ന് വിളിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇത് സ്ഥിരീകരിച്ച കാര്യം കൂടിയാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഡൊമിനിക് മാർട്ടിനെ പറ്റി നോക്കുകയാണെങ്കിൽ, ഇയാൾ രാവിലെ, ഇന്നേ ദിവസം രാവിലെ 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഒന്നും പറയാതെ പോയിട്ട് വരാം എന്നും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുമാത്രമാണ് ഭാര്യയ്ക്ക് അറിയാമായിരുന്നത്. പക്ഷേ ഇയാൾ ഇങ്ങനത്തെ പ്രവൃത്തി നടത്തുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? ഇയാളുടെ അയൽവക്കക്കാരും തൊട്ട് താഴെ താമസിക്കുന്നു, ഇയാളുടെ രണ്ടാം നിലയിലാണ് താമസിക്കുന്നത്, തൊട്ട് താഴെ താമസിക്കുന്ന ആൾക്കാരും പറഞ്ഞത് ഇയാളെ കൊണ്ട് ഇന്നേവരെ യാതൊരു ശല്യവും ഇല്ല, നല്ല മനുഷ്യനായിട്ട് സമൂഹത്തിൽ പെരുമാറുന്ന ഒരാളാണ്, മറ്റ് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്നാണ്. പക്ഷേ ഒന്നാലോചിച്ചു, ഇവൻ്റെയൊക്കെ മനസ്സിലിരിപ്പ് ഇതാണ്, എത്ര സൈലൻ്റായിട്ട് കിടക്കുന്ന, നമ്മളെ പുഞ്ചിരിച്ചുകൊണ്ട് ദിവസവും പോകുന്ന ഒരാളായിരിക്കും ഇത്ര വലിയ അക്രമങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ എലന്തൂർ ട്രെയിൻ തീവപ്പ് ഷാരൂഖ് സൈഫി, അവൻ്റെ നാട്ടുകാർ പറയുന്നത് വളരെ നല്ല പയ്യനായിരുന്നു എന്നാണ്, പക്ഷേ അവൻ ഇവിടെ വന്ന് കാണിച്ചെന്നാണ്. അപ്പോൾ ഇതാണ് പറയുന്നത്, നമുക്ക് ആൾക്കാരെ അവരുടെ മുഖം കണ്ടോ എക്സ്പ്രഷൻ കണ്ടോ നമ്മളോട് പെരുമാറുന്ന രീതി കണ്ടോ അവരുടെ ഉള്ളിലിരിപ്പ് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഇപ്പോൾ പോലീസ് വളരെ സുപ്രധാനമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇയാൾ ഒറ്റയ്ക്കാണോ ഈ കൃത്യം നടത്തിയത് എന്നുള്ളതാണ്. ചിലപ്പോൾ നമുക്കും ചിന്തിച്ചേക്കാം, ഇയാളെപ്പോലുള്ള ഒരു സാധാരണക്കാരൻ ഒരു ഇലക്ട്രോണിക് ബോംബ് മേക്ക് ചെയ്ത് അത് വളരെ 2500 വരുന്ന ആൾക്കാരിരിക്കുന്ന കൺവെൻഷൻ സെൻറ്ററിൽ വളരെ തന്ത്രപരമായിട്ട് കൊണ്ടുവച്ച് ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള മോഡസ് ഓപ്പറണ്ടി ഇയാളെപ്പോലുള്ളൊരു സാധാരണ വ്യക്തിക്ക് നടത്താൻ പറ്റുമോ എന്നുള്ളൊരു സംശയമാണ് എനിക്കും നിങ്ങൾക്കും പോലീസിനൊക്കെ ഉള്ളത്. അതിൻ്റെ ഉത്തരം നമുക്ക് വരും ദിവസങ്ങളെ കിട്ടത്തുള്ളൂ. അതുവരെ യാതൊരു തരത്തിലുള്ള അനുമാനത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കത്തില്ല, അങ്ങനത്തെ അനുമാനങ്ങൾ കൈക്കൊള്ളാതിരിക്കുക. നമുക്ക് വരും ദിവസങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണത്തിൻ്റെ കാര്യങ്ങൾ പറയുമല്ലോ, അപ്പോൾ നമുക്ക് അറിഞ്ഞാൽ മതി തീർച്ചയായിട്ടും അല്ലേ. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇയാൾ പറയുന്ന പ്രകാരം അക്രമം നടത്താനുള്ള കാര്യം എന്ന് പറയുന്നത് യഹോവ സാക്ഷികൾ എന്ന് പറയുന്ന സംഘടനയ്ക്കെതിരെയുള്ള ഒരു പ്രതിഷേധമായിട്ടാണെന്നുള്ളതല്ലേ. പക്ഷേ അതുകൊണ്ട് മാത്രം ഒരാൾ ഇത്ര വലിയൊരു തീവ്ര സ്വഭാവമുള്ള അക്രമം നടത്തുമോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതോ അതിൻ്റെ പിന്നിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ചേതോ വിഹാരമുണ്ടോ എന്നും കൂടെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇനിയിപ്പോൾ ആദ്യം കൊല്ലപ്പെട്ട സ്ത്രീ ആരാന്നുള്ള വിവരങ്ങൾ വന്നിട്ടില്ല, ഇനി അവരെ ടാർഗറ്റ് ചെയ്താണോ ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും കേരളത്തെ നടുക്കിയ ഒരു സംഭവം തന്നെയാണിത്, മനസാക്ഷിക്ക് നിരക്കാത്തൊരു സംഭവമാണിത്. നമുക്ക് പലരോടും ചിലപ്പോൾ വിരോധം ദേഷ്യമൊക്കെ കാണാം, അതിങ്ങനെ കൊന്നും ബോംബ് പൊട്ടിച്ചും വെടിവെച്ചും കത്തിയും കുത്തിയൊക്കെയാണോ തീർക്കേണ്ടത്? നമുക്ക് വിരോധമുണ്ടെങ്കിൽ നിയമപരമായിട്ട് നീങ്ങുക. നമ്മുടെ രാജ്യത്തിന് ഒരു നിയമമുണ്ട്, ഒരു നിയമ സംവിധാനമുണ്ട്, ഭരണഘടനയുണ്ട്. ഇത് പ്രകാരം നീങ്ങ്. നിങ്ങളെ നാളെ നിങ്ങൾക്ക് നാളെ ആരോടെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ട്, നിങ്ങൾ പോലീസ് സ്റ്റേഷനെ സമീപിക്കുക, പോലീസ് കേസെടുത്തില്ലെ കോടതിയിൽ പ്രൈവറ്റ് പെറ്റീഷൻ നിങ്ങൾക്ക് ഫയൽ ചെയ്യാം. അങ്ങനെ നിയമപരമായിട്ട് മാത്രമേ നമ്മൾ എന്തിനേയും നേരിടാവുള്ളൂ. അല്ലാതെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് ഈ സമൂഹത്തിൻ്റെ പോക്ക്? ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൽ ഇതിപ്പോൾ എത്രാമത്തെ സംഭവങ്ങളാണ് നമ്മുടെ മനസാക്ഷി നടക്കുന്ന സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പറയുമ്പോൾ വിഷമമുണ്ട്, പക്ഷേ ഇതിനെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. അത്രത്തോളം ഭീകര സ്വഭാവമുള്ള ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുള്ളത്. അതും ഈ കൺവെൻഷൻ സെൻറ്ററൊക്കെ ഞാൻ എപ്പോഴും ഏതോ ഒരു പരിപാടിക്ക് ഞാൻ പോയിട്ടുള്ളതാണ്, എനിക്ക് തോന്നുന്നു ഒരു റിസപ്ഷനാണ് തോന്നുന്നു. അവിടെ കളമശ്ശേരിയിൽ നിന്ന് കുറച്ചങ്ങോട്ട് മാറി HMT ജംഗ്ഷനിൽ നിന്ന് അങ്ങോട്ട് കുറച്ച് പോയി കഴിഞ്ഞാൽ ഈ കൺവെൻഷൻ സെൻറ്ററിലേക്ക് എത്തും. അവിടെ 1 കിലോമീറ്റർ അപ്പുറത്താണ് മെഡിക്കൽ കോളേജ്. അപ്പോൾ എന്തിന് ചെയ്തു ഇയാൾക്ക്?
എന്താല്ലേ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ ഒരു വിഷയങ്ങളൊക്കെയാണ് സംസാരിക്കാനുള്ളത്. അപ്പോൾ വരും ദിവസങ്ങളിൽ നാളെ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയമെന്ന് എല്ലാ വീഡിയോയിലും പറഞ്ഞ് അവസാനിപ്പിക്കും. പക്ഷേ നല്ല വിഷയമൊന്നും അല്ല, ഇത് നല്ല വിഷയമാണ്, ഒരിക്കലും അല്ല. എന്തായാലും മറ്റ് വീഡിയോയിൽ മറ്റ് ഏതെങ്കിലും ഒരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇൻസ്മേഷൻ വടപ്പള്ളി സൈനിങ് ഔട്ട്.